നമസ്കാരം ജീവിത പ്രാരാബ്ധങ്ങളുടെ ഉപ്പു രസമുള്ള ചില്ലറ തുട്ടകൾ കൂട്ടിച്ചേർത്ത് പതിനൊന്ന് വനിതകൾ എടുത്ത ടിക്കറ്റിന് കേരള ലോട്ടറിയുടെ വെമ്പർ സമ്മാനം അടിച്ച വാർത്ത ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് നാട് ഏറ്റെടുത്തത് കഴിഞ്ഞ ദിവസം നാൽക്കടുത്ത കേരള മൺസൂൺ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ പത്തു കോടി രൂപ പരുപ്പനങ്ങാടി നഗരസഭയിലെ പതിനൊന്ന് സേനാ അംഗങ്ങൾക്കാണ് ലഭിച്ചത് അവരിൽ ഒരാളായ ബേബി ചെറുമണിൽ തനിക്ക് കൈവന്ന ഭാഗ്യത്തെക്കുറിച്ച് എളിമയോടെ സംസാരിക്കുകയാണ് ഭർത്താവ് മരിച്ചപ്പോഴും ആരെയും ആശ്രയിക്കാതെ മകനെ വളർത്തിയ ബേബിയുടെ ജീവിതത്തിൽ കണ്ണീരുപ്പ് കലർന്നിട്ടുണ്ട് സമ്മാനം അടിച്ചാൽ പഴയതൊക്കെ മറക്കുന്നവരുണ്ടാകണം പണം കണ്ട് ബന്ധുക്കൾ മറക്കുന്നവരുണ്ടാകണം പക്ഷേ തനിക്ക് അതിനാകില്ല എന്നും ബേബി പറയുന്നു അധ്യാപകനായ സതീഷ് തോട്ടത്തിലാണ് ബേബിയിലെ മാനവികതയെക്കുറിച്ചും മഹാനന്മയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഉടുപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ലോട്ടറിയുടെ പത്തു കോടി പങ്കിട്ടതിൽ ഒരാളായ ബേബി ബേബിയെടുത്തി കോളേജിൽ വന്നപ്പോൾ തമാശ എന്നോടെ ഞാൻ ബേബി ബി ഏച്ചിയോട് ചോദിച്ചു അല്ല ബേബി ബി ഏച്ചിയെ ഇനി പണി നിർത്തുവാണെന്ന് കേട്ടു ശരിയാണോ ആര് പറഞ്ഞു എൻ്റെ ഇല്ലായ്മയിൽ കോളേജും മുനിസിപ്പാലിറ്റിയും ഒക്കെ എനിക്ക് താങ്ങായിട്ടുണ്ട് ഇപ്പോഴും താങ്ങാണ് എത്ര ലക്ഷം കിട്ടിയാലും അതൊന്നും മറക്കാനാവില്ല ഈ ചെയ്യുന്ന ജോലിയിൽ അഭിമാനമേ ഉള്ളൂ അതുകൊണ്ടല്ലേ ഈ പണിയിൽ വീണ്ടും തുടരുന്നത് വർത്തമാനത്തിനിടയിൽ ബേബീച്ചയുടെ കണ്ണുകൾ നിറഞ്ഞു മൂന്നു മൂന്ന് വയസ്സായപ്പോഴാണ് ഭർത്താവ് മരിച്ചത് എൻ്റെ പ്രായം വന്ന് പതിനെട്ടാണ് പിന്നീട് അങ്ങോട്ട് ജീവിത ദുരിതങ്ങൾ ഒറ്റയ്ക്ക് പേറുകയായിരുന്നു മൊത്തം ഇരുട്ടായിരുന്നു ആരെയും ആശ്രയിക്കാതെയാണ് അവനെ വളർത്തിയതും വലുതാക്കിയതും ഓരോരോ ഇടങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടാണ് നിത്യജീവിതം അതിജീവിച്ചത് മകനും ഭാര്യയും കുട്ടികളുമടക്കം അംഗങ്ങളും അഞ്ചായി മഴ പെയ്താൽ തൊടിയിൽ വെള്ളം കയറും അത് ജനലോളം എത്തും ഈ തുകയിൽ നിന്ന് വീടൊന്നു മാറ്റി പണയണം വെള്ളം കയറാത്ത സുരക്ഷിത സുരക്ഷിതയിടത്തേക്ക് അതാണ് ആദ്യത്തെ ആഗ്രഹം ഇതൊന്നുമല്ല ബേബീച്ചുവിൽ ഞാൻ കണ്ട മാനവികത ബേബീച്ചു തന്നെ അത് പറയും ലോട്ടറിക്കാരൻ ടിക്കറ്റുമായി വന്നപ്പോൾ ഞാനും എൻ്റെ ഒരു ബന്ധുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ബാക്കിയെല്ലാവരും അപ്പുറത്തായിരുന്നു എൻ്റെ കയ്യിൽ ടിക്കറ്റിനുള്ള ഇരുപത്തി അഞ്ച് രൂപയുണ്ട് ബന്ധുവിൻ്റെ കയ്യിൽ അതുമില്ല അവളെ കൂടി പൈസ ഞാൻ കൊടുത്തു ബാക്കി ഒൻപത് പേരും കൂടി ചേർന്ന് ഇരുന്നൂറ്റിഅൻപത് രൂപയുടെ ടിക്കറ്റ് എടുത്തു ഫലം വന്നപ്പോൾ വിശ്വസിച്ചില്ല ഒടുവിൽ വിശ്വസിച്ചപ്പോൾ കരച്ചിൽ വന്നു ബന്ധുവിന്റെ പൈസയും ബി ബി എച്ച് അല്ലെ കൊടുത്തത് സമ്മാനം കിട്ടിയപ്പോൾ അവരെ പരിഗണിക്കാൻ തോന്നിയോ ഏയ് ഒരിക്കലും തോന്നിയില്ല ചായയ്ക്ക് പൈസ തികഞ്ഞല്ലെങ്കിൽ ഞാനും മോളും കൂടിയാണ് ചായ പങ്കുവെക്കാറ് ചായക്കുള്ള പലഹാരവും പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ പരസ്പരം പങ്കുവെക്കും പൈസ കൊടുക്കാനില്ലാത്തത് തന്നെ കാരണം ഇല്ലായ്മയിൽ പരസ്പരം പങ്കുവെച്ചവരാണ് ഞങ്ങൾ ഞങ്ങളതിൽ സംതൃപ്തരായിരുന്നു ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് അവളുടെ അടുത്ത് പൈസയില്ല ഞാനപ്പോൾ അവളുടെയും കൂട്ടി എടുത്തു സമ്മാനം അടിച്ചാൽ പഴയതൊക്കെ മറക്കുന്നവരുണ്ടാകാം പണം കണ്ട് ബന്ധങ്ങൾ മറക്കുന്നവരുണ്ടാകാം എനിക്കതിനാവൂല ഞാൻ അതിജീവിച്ചത് അവളും കൂടി തന്നിട്ടാണ് ബേബി എച്ചക്ക് വിദ്യാഭ്യാസമൊക്കെ നന്ദി കുറവാണ് എന്നിട്ടും അവരുടെ മാനുഷികതയും മാനവികതയുമെല്ലാം പാഠമാകണം മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന പാഠം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക